നമസ്കാരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിലെ ശൌചാലയത്തിൽ വാതിലടച്ചിരുന്ന യാത്രക്കാരനെ റെയിൽവേ പോലീസ് പുറത്തിറക്കി ശൗചാലയത്തിന്റെ വാതിൽ പൊളിച്ചാണ് യുവാവിനെ പുറത്തെത്തിച്ചത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആർ പി എഫ് ഇയാളെ ശുചിമുറിയുടെ വാതിൽ പൊളിച്ച് പുറത്തിറക്കിയത് മുംബൈ സ്വദേശിയാണെന്നാണ് യുവാവ് റെയിൽവേ പോലീസിനോട് പറഞ്ഞത് യുവാവിനെ റെയിൽവേ പോലീസ് ചോദ്യം ചെയ്യുകയാണ് മനപൂർവ്വം വാതിൽ അടച്ചിരിക്കായിരുന്നുവെന്നും ഇയാൾ ടിക്കറ്റ് എടുക്കാതെയാണ് ട്രെയിനിൽ കയറിയതെന്നുമാണ് വിവരം ഞായറാഴ്ച ഉച്ചയ്ക്ക് ട്രെയിൻ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടപ്പോൾ ശൗചാലയത്തിൽ കയറിയ യുവാവ് വാതിൽ തുറക്കയോ പുറത്തിറങ്ങിയോ ചെയ്തിരുന്നില്ല തുടർന്ന് ഷൊർണൂരിൽ വെച്ചാണ് ഇയാളെ പുറത്തിറക്കുന്നത് വാതിലകത്തുനിന്ന് കയറിട്ട് കെട്ടിയതിനാൽ വെട്ടിപ്പൊളിച്ചാണ് ഇയാളെ പുറത്തെടുത്തത് കാസർഗോഡ് നിന്ന് ട്രെയിനിൽ കയറി ഇയാൾ ശൗചാലയത്തിൽ നിന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാതിരുന്നതിനാൽ മറ്റ് യാത്രക്കാർ ആർ പി എഫിന് വിവരം അറിയുകയായിരുന്നു തുടർന്ന് കണ്ണൂരിൽ വെച്ചും കോഴിക്കോട് വെച്ചും ഇയാളെ അനുനയിപ്പിച്ച് പുറത്തിറക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല വന്ദേ ഭാരതിന്റെ ഈവൺ കോച്ചിലെ ശുചിമുറിയുടെ വാതിലാണ് പൂട്ടിയ നിലയിൽ ഉണ്ടായിരുന്നത് ഉള്ളിൽ നിന്ന് കയറുകെട്ടിയാണ് ഇയാൾ ശുചിമുറിയിലിരുന്നത് ദേഹമാസകലം പരിക്കേറ്റ പാടുകളുമുണ്ട് മുംബൈ സ്വദേശിയാണെന്നും ചരൺ എന്നാണ് പേരെന്നും ഇയാൾ ആർ പി എഫിന് മൊഴി നൽകി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ടിക്കറ്റ് എടുക്കാത്തതിനാൽ ഇയാൾ മനഃപൂർവ്വം വാതിൽ അടച്ചതാകാം എന്നതായിരുന്നു പ്രാഥമിക നിഗമനം അതേസമയം യുവാവ് കൃത്യമായ മറുപടി പറയുന്നില്ലെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ശുചിമുറിയുടെ വാതിൽ അകത്തുനിന്ന് കയറിട്ട് കെട്ടിയിരുന്നു അതേസമയം ഇയാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നത് പേരുൾപ്പെടെ പറഞ്ഞെങ്കിലും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല